ഹായ് ഹലോ, അസ്സലാം അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഒന്ന് കുതിർത്തെടുക്കുക. ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഇതിനെ ഒന്ന് കഴുകി എടുക്കുന്നില്ല, എന്തായാലും നാളെ രാവിലെ കഴുകി എടുക്കാമെന്ന് വെച്ചു. എന്തായാലും ഇത് ഇപ്പോൾ ഒന്ന് കുതിരട്ടെ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുപയർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് ഇന്നലെ രാത്രിയാണ് കുതിർത്ത് വെച്ചത്. അപ്പോൾ രാവിലേക്ക് തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതാ ഈ കുതിർന്ന് വന്ന ചെറുപയറിൽ നിന്ന് ഞാൻ 1/4 കപ്പോളം ഞങ്ങൾ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് കൂടുതലായിപ്പോയി. ഇന്ന് ഇത്ര കൂടുതൽ വേണ്ട, കാരണം ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതല്ലോ. അപ്പോൾ ഇതാ ഞാൻ പച്ചരി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് പച്ചരിയാണ് കുതിർത്ത് വെച്ചത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയറും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ചെറുപയറിന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ല വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ചെറുപയറും പച്ചരിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ അരപ്പ് ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സിയിലൊരു 2 ടേബിൾസ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കട്ടിക്കാണ് ഈ അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. സാധാരണ ഞാൻ ദോശയൊക്കെ ചുടുന്നില്ല, ആ ഒരു പരുവത്തിൽ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കാണ് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഷുഗറുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൂടിയാണിത്. അപ്പോൾ ഇത് ഈ ഉപ്പ് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഈ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം 1 തവി മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഇതിലും കൂടുതൽ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ 2 തവി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ ഞാനിതൊരു അടപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൂടി എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ഒരു ഭാഗം നന്നായിട്ടായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം.
ഇതേ രീതിക്ക് തന്നെ നെക്സ്റ്റും ഞാനിത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇനി ഒന്ന് അടപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ഒന്ന് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഷുഗറുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഈ ഒരു ചെറുപയറ് ദോശ നിങ്ങളും തയ്യാറാക്കിയിട്ട് നോക്കുക. ഇനി ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ്സ് ബോക്സിൽ എന്നെ ഒന്ന് എഴുതി അറിയിക്കുക. ഇതേ രീതിക്ക് തന്നെ മറ്റുള്ള തയ്യാറാക്കി വെച്ച മാവില്ല, അതുകൊണ്ട് ദോശ മുഴുവനായിട്ടും ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ ദോശ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. ഞാനും അതുപോലെ തന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ കഴിച്ചിട്ട് നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം രാവിലെ സാധാരണ നമ്മൾ മുത്താറി ദോശയൊക്കെ കഴിക്കാറല്ലേ, അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റിൽ തന്നെ കഴിക്കാം. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തഹാല വബറകാത്തുഹു.